എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ തിരുപ്പതിയിലാണ് അപ്പോൾ ഇനി ഇവിടുന്ന് തിരുപ്പതിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് തിരുമലയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി ഇപ്പോൾ ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്തൊക്കെ വേണം അകത്തേക്ക് പോകാനായിട്ട് അതിലെ നടന്നു പോകുന്ന കേട്ടോ ഇതുണ്ടോ ആ ഇതിലെ അല്ലേ ആ അപ്പം അതേ ആ ലെഫ്റ്റ് അവിടുന്ന് അവിടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യും ബോണറ്റൊക്കെ തുറന്ന് കാണിക്കണം ബാഗ് നമ്മൾ വണ്ടിയുള്ള യാത്രക്കാർ ബാഗ് എടുത്തുകൊണ്ട് നടന്ന് വേണം അങ്ങോട്ട് വനിതയിൽ ഫുൾ ലെഫ്റ്റ് തിരുമലയിലേക്കുള്ള കവാടമാണ് അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ തിരുപ്പതി ദർശനം നടത്തണമെന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് സപ്തഗിരി ചെക്ക് പോയിൻ്റ് അപ്പോൾ ഇവിടെ നമ്മൾ കാറും ചെക്ക് ചെയ്യും നമ്മളെയും ചെക്ക് ചെയ്യും ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ അപ്പുറത്തേക്ക് വിടത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ബാഗ് എടുത്തോ കേട്ടോ ബാഗൊക്കെ എടുത്തോ എളുപ്പമുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരക്കിനകത്ത് നിൽക്കണ്ടല്ലോ അതെ അതെ അപ്പം കുറേ വണ്ടികളുണ്ട് ഇനി ഓരോ വണ്ടികൾ ചെക്ക് ചെയ്ത് വിടും അതിലേ കയറി വേണം പോകാൻ ഇതിലെ ചെക്ക് ചെയ്ത് വിടും അവർ എങ്ങാ മലയിൽ കാണുന്നതാണ് ക്ഷേത്രം ആ രണ്ട് മലയുടെ ഇടയ്ക്കായിട്ട് അപ്പോൾ അതെ നമ്മുടെ വണ്ടി വരുന്നുണ്ട് എവിടെയാണ് ടോൾ കട്ടാകുന്നതെന്ന് തോന്നുന്നു ഫാസ്റ്റായി 50 രൂപ അപ്പം നമുക്ക് നേരെ തിരുമലയിലേക്ക് പോവാം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അരെ നടന്നു പോന്നു പറഞ്ഞേ നടന്നു പോന്നു പറഞ്ഞു നടന്നു പോകണമെന്നുണ്ടായിരുന്നു ഇന്ന് സമയമില്ലല്ലോ ഇനിയും വരാം ഒരു ദിവസം നടന്നു പോകാനായിട്ട് ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ കുരങ്ങും മാനും പുലിയൊക്കെ ഉണ്ട് ഇപ്പൊ ഈ മല ഒരു 19 കിലോമീറ്റർ ഉണ്ട് ഇനി ഇത് കയറി നമ്മൾ മുകളിലെത്തണം നടന്നു പോകണേ 19 കിലോമീറ്റർ ഒന്നും കാണുകയല്ല കേട്ടോ നടന്നു പോകാൻ കാണുകയല്ല ഇതെന്നാ ചെയ്ത് റോഡ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞല്ലേ കിടക്കുന്നത് മൃഗാണികൾക്കൊന്നും കൊടുത്തേക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഭക്ഷണ സാധനങ്ങളൊന്നും അത് കുരങ്ങനെ ഉദ്ദേശിച്ചാണ് കുരങ്ങന്മാർ വണ്ടിക്ക് മുന്നേ ചാടിയല്ലേ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ എല്ലായിടവും നല്ല നീറ്റാന്ന് അവിടെ തന്നെ ഇപ്പം ആ വണ്ടി വന്ന നമ്മൾ ആ ചെക്കിംഗ് പോയിന്റ് അവിടെ തന്നെ എപ്പോഴും തൂത്തോണ്ട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു തിരുപ്പതി നിന്ന് തിരുമലയ്ക്ക് പോകുന്ന ബസ്സുകളാണ് ഇതെല്ലാം ഇലക്ട്രിക് ബസ്സാണ് അത് നമ്മളെ ഈ തിരുപ്പതിയിൽ നല്ല ചൂടും വെയിലുമായിരിക്കും പക്ഷേ ഇതിൻ്റെ മുകളിൽ നല്ല തണുപ്പുമായിരിക്കും വേനൽക്കാലങ്ങളിലും അങ്ങനെയാണ് നല്ല വെയിലോ ചൂടുള്ള സമയങ്ങളിലും തിരുമലയിൽ നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പ് താഴത്തെ അപേക്ഷിച്ച് ചൂടുണ്ടാവില്ല ആ തണുപ്പായിരിക്കും സപ്തഗിരി എക്സ്പ്രസ് ഈ ഇങ്ങോട്ട് ഓടുന്ന വണ്ടിയെല്ലാം എല്ലാം പേര് സപ്തഗിരി എന്നാണ് തിരുമലയെന്ന് അല്ല തിരുപ്പതിന്നും തിരുമലയ്ക്കും തിരുമലയെന്ന് തിരിച്ച് തിരുപ്പതിക്കും ഉണ്ട് എപ്പോഴും വണ്ടിയുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് സ്റ്റാൻഡും റോഡിൻ്റെയൊക്കെ വഴി പണി നടന്നുകൊണ്ടിരിക്കുക മഴയത്തൊക്കെ ഇടിഞ്ഞു പോകുന്നൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇഷ്ടംപോലെ അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ട് നമ്മൾ ഈ തിരുമലയിലേക്ക് കയറി പോകുന്ന ഈ വഴിയിൽ തന്നെയല്ല തിരിച്ചിറങ്ങി വരുന്നത് വേറെ വഴിയിലാണ് ഇറങ്ങി വരുന്നത് വൺ വേയാണ് ഈ വഴി എന്ന് പറഞ്ഞാൽ കയറി പോകാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന വേറെ റൂട്ടിൽ ഇനി 7 കിലോമീറ്റർ ഉണ്ടെന്നോ ആ ഈ റോഡ് പോലും നോക്കി എന്നെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഇല പോലും ഇല്ലാതെ തൂത്ത് വരുന്നെന്ന് തോന്നുന്നു അതെ ഈ ടോളിന്റെ റെസിപ്റ്റിൽ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടായിരുന്നോ വായിച്ചു നോക്കിയോ ഇല്ല വായിച്ചൊന്നുമില്ല എന്റെയിലോട്ടൊന്നും ഞാനത് അങ്ങോട്ട് വെച്ചതുള്ളൂ ആ അത് ശരി എന്താ എഴുതിയേക്കുന്ന അതെ തിരുപ്പതിന്ന് നമ്മള് ആ ടോൾ ബൂത്തിൽ നിന്ന് മുകളിലേക്ക് തിരുമലയ്ക്ക് 28 മിനിറ്റ് കൊണ്ടും തിരുമലയിൽ തിരിച്ച് തിരുപ്പതിക്ക് 40 മിനിറ്റ് കൊണ്ടുപോയി വണ്ടി ഓടി എത്താവുള്ളൂ അതിന് മുമ്പ് ചെല്ലരുത് ആ എന്ന് പറഞ്ഞാൽ ആ സ്പീഡിലേ പോകാവുള്ളൂ അതിന് അർത്ഥം മനസ്സിലായോ ശ്രദ്ധിച്ച് പതുക്കെ പോയാ മതി അതെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക മണ്ണൊന്നും ഇടിയായിരിക്കാൻ വേണ്ടിയേ കോൺക്രീറ്റ് ചെയ്യുകയൊക്കെ പണികളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പരിശോധനയ്ക്ക് പോയില്ലേ ആ അന്നേരം വണ്ടിയും പരിശോധിച്ചായിരുന്നു ഡിക്കിയും ബോണറ്റും ഒക്കെ തുറന്ന് നോക്കിയായിരുന്നു അവര് വണ്ടിക്കാവോ ഒക്കെ ആ പ്ലാസ്റ്റിക്കോ അതും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു അവിടെ കൊണ്ടുപോകും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലാത്ത സാധനങ്ങള് ലിക്കറ് നോൺ വെജ് ഫുഡുകള് പിന്നെ സ്ഫോട വസ്തുക്കള് അങ്ങനെയുള്ള ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ തോക്ക് അങ്ങനെയൊക്കെയുള്ള ഒന്നും മുകളിലേക്ക് കയറ്റി വിടുകയല്ല ആ ഇത് കണ്ടോ എന്നാ എഴുതി വെച്ചേക്കുന്ന കണ്ടോ കണ്ടു കണ്ണിന് കുഴപ്പമില്ല തെലുങ്ക് ഗരുഡഗിരി അല്ല ഗരുഡാദ്രി ഗാർഡൻ കണ്ടോ എന്ത് നീറ്റായിട്ടാ ഈ സ്ഥലങ്ങൾ കിടക്കുന്ന അവിടെ ടോൾ ബൂത്താ പോട്ടെ പോട്ടെ നേരെ പോട്ടെ ആ ടോളിന്റെ റെസിപ്റ്റ് കളഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ കണ്ടോ അത് അവിടെ സ്കാൻ ചെയ്യുന്നുണ്ട് പോട്ടെ പോട്ടെ നേരെ പോട്ടെ അങ്ങോട്ട് നോക്കി എന്നാ രസം കണ്ണല്ലേ കൊറേ ഇതിലെ നടന്ന് കാണാനുണ്ട് ഇത് ഗീതോപദേശം പാർക്ക ഇതൊക്കെ മുട്ട അടിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് എവിടെ പാർക്ക് ചെയ്യായിരുന്നു ആ ഇനി അടുത്തടുത്ത് പാർക്ക് ചെയ്യാം ഇവിടെ വന്നപ്പോ തന്നെ ചെറിയൊരു നല്ല തണുപ്പ്
നല്ല കാറ്റ് നല്ല രസം നല്ലൊരു അന്തരീക്ഷം അല്ലേ ആ ണ്ടോ എന്ത് രസാണ് മരങ്ങളെല്ലാം വെച്ചു പിടിപ്പിച്ചേ പാർക്കിംഗ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് ഇവിടെ രണ്ട് സൈഡിൽ ഇതെല്ലാം ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാ കോട്ടേജ് പോലെ അപ്പോൾ നമ്മുടെ എവിടാ നോക്കണ്ടേ നമ്മുടെ എവിടാ നോക്കണം ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു പോകണം ഇവിടെ നമ്മൾ ഈ റൂം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടാന്ന് നോക്കിയിട്ട് ഇനി ഇവിടുന്ന് റൂമിൽ പോയി കുളിച്ചെല്ലാം ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്നും കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചെടികളൊക്കെ വെച്ച് നല്ല നല്ലപോലെ പരിപാലിക്കുന്നുമുണ്ട് നല്ല തലമുണ്ടരം ചെയ്യുന്നവർക്ക് ഇതേ അവിടാണ് അത് ചെയ്യുന്നത് അപ്പം അവിടെ ഒരു റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി തല മുണ്ടനം ചെയ്തിട്ട് ഇവിടെ വന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ടോയ്ലറ്റ് എല്ലാം ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം സെപ്പറേറ്റ് ഉണ്ട് നല്ല നീറ്റായെല്ലാം നമുക്ക് ഇതിനകത്താണ് റൂമും കിട്ടിയേക്കുന്നത് നമ്മുടെ 329 ആ അതെ 332 അപ്പം അപ്പുറം എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ തിരുമല എത്തി ഇത് എല്ലാവരും കുളിച്ച് റെഡിയായി നിൽക്കുക തൊഴാൻ പോകാനായിട്ട് ആർക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ ഒരു ക്ഷീണവുമില്ല നല്ല ഉത്സാഹമാണ് പോകാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഉത്സാഹമൊക്കെ കൂടി ഇവിടെ വന്നപ്പോൾ പ്രത്യേക കാലാവസ്ഥ നല്ല സുഖവും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ആരോഗ്യം അതെ നമുക്ക് തൊഴുതിട്ട് തരാം ഇനി തിരുമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടം സപ്തഗിരി എന്നാണ് അറിയപ്പെടുന്നത് അതായത് സപ്തഗിരി എന്ന് പറഞ്ഞാൽ ഏഴ് മലകൾ അതിൽ ഏഴാമത്തെ മലയായ വെങ്കിടാദ്രി മലയിലാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു ഇവിടെ വെങ്കടേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് ലക്ഷ്മീദേവി ഭൂമിദേവി സമേതനായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് അതുപോലെ ലക്ഷ്മീനാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രം കൂടിയാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുപ്പതിയിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് വൈകുന്നേരം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാണ് തൊഴാനായിട്ട് ഞങ്ങൾ കയറിയത് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരു 11 മണിയൊക്കെ കൂടി ഞങ്ങൾ തൊഴുതിറങ്ങി വർക്കിംഗ് ഡേയിലായിരുന്നുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേക്കാലും മഹാലക്ഷ്മിക്ക് വെങ്കടേശ്വരന് തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ തലമുണ്ടനം ചെയ്യുന്നതും കാണിക്കയർപ്പിക്കുന്നതുമാണ് അതായത് സപ്തഗിരി എന്ന് പറയുന്ന ഏഴ് മലകളാണ് ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കടാദ്രി ഇതിൽ ഏഴാമത്തെ മലയായ വെങ്കടാദ്രി മലയിലാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ക്ഷേത്രത്തിൽ വരാൻ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനായിട്ട് നമ്മൾ തിരുപ്പതി തിരുമല ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ബുക്ക് ചെയ്യണം നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ ഞങ്ങൾ തന്നെ ഇപ്പം 3 മാസം മുമ്പ് ബുക്ക് ചെയ്തതായിരുന്നു എന്നിട്ടാണ് ഇപ്പം തൊഴാനായിട്ട് വരാൻ പറ്റിയത് ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് 300 രൂപയാണ് ചാർജ് അത് സ്പെഷ്യൽ ദർശനം എന്നറിയപ്പെടുന്നത് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും ക്യൂ നിൽക്കേണ്ട എന്നാലും കുറച്ച് സമയമൊക്കെ നിൽക്കേണ്ടി വരും ഇതിവിടുത്തെ ക്ഷേത്രക്കുളമാണ് പുഷ്കരിണി നല്ല നീറ്റാണ് നല്ല തണുത്ത വെള്ളവും ഒരുപാട് പേര് ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുളം ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടവും നല്ല നീറ്റാണ് കുളത്തിലെ വെള്ളമാണെങ്കിൽ നല്ല സ്ഫടികം പോലെയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് കുളത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ബാത്റൂമും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട് ഇത് വരാഹസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആണ് നല്ല തിരക്കാണ് നമ്മൾ വരുമ്പോൾ ലഗേജും ഫോണും ഒക്കെ ഒന്നേ നമ്മുടെ വണ്ടിയെ വയ്ക്കുകയോ അല്ലെങ്കിൽ റൂമിൽ വയ്ക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട് ലഗേജും സെൽഫോണൊക്കെ വെക്കാനായിട്ട് ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട് ഇവിടെ ഫോണും സ്മാർട്ട് വാച്ചും പിന്നെ ക്യാമറയും ഒന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുപോലെ ഏത് ദർശനമാണെങ്കിലും ഇപ്പം 300 രൂപയുടെ ദർശനം എടുത്തു വന്നാലും സാധാരണ നമ്മുടെ ദർശനമാണെങ്കിലും നമ്മുടെ ഐ ഡി കാർഡ് മസ്റ്റായിട്ടും കൊണ്ടുവരണം നമ്മൾ ഇവരെല്ലാം ഇവിടുത്തെ വോളണ്ടിയേഴ്സായി പോകുന്നത് ഈ ഓറഞ്ച് കളറ് സാരി എടുത്തെ ഇവിടെ നമ്മൾ ദർശനത്തിന് വരുമ്പം ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇതിവിടുത്തെ അന്നപ്രസാദ സെൻറ്ററാണ് നമുക്കിവിടുന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാം
ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8:30 തൊട്ട് 10:30 വരെയും ലഞ്ച് 10:30 തൊട്ട് 4 മണി വരെയും ഡിന്നർ 5 മണി തൊട്ട് 10:30 വരെയും രാത്രിയിൽ അന്നദാനം മഹാദാനം ഇഷ്ടംപോല ആളുണ്ട് വലിയ കിച്ചൺ ആണ് ഇവിടത്തെ അന്നദാനത്തിന് നല്ല തിരക്കാണ് തോന്നുന്നു ട്ടോ അന്നദാനത്തിന് നമ്മൾ പോണേലും ക്യൂ നിന്ന് വേണം പോവാനായിട്ട് ഡൈനിംഗ് ഹാൾ ഇഷ്ടംപോല ഉണ്ട് ട്ടോ ഓരോ നമ്പർ ഇട്ട് വെച്ചേക്കുന്ന 1 2 3 4 ഇങ്ങനെ ഇവിടെ ഒരു പെയിന്റിംഗ് ഉണ്ടോ എന്ത് രസമാണ് നോക്കി എന്തോരം ആൾക്കാരാണ് നോക്കി ഹാള് നിറഞ്ഞുണ്ട് ഇതുപോലെ കുറെ ഹാളുകളുണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാ ടേബിളിലും ഇങ്ങനെ ഇലയിട്ട് കറിയൊക്കെ വിളമ്പി വെച്ചേക്ക വെള്ളവും കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടേ ചോറ് വിളമ്പാൻ തുടങ്ങത്തുള്ളൂ ഒരു ടേബിളിൽ 3 ഇലയേ ഉള്ളൂ അപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാം അപ്പോൾ ആദ്യം പായസവും ഒരു ചമ്മന്തി ഒരു കറിയും കൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളവും കൊണ്ട് വെച്ചിട്ടുണ്ട് ചോറ് വന്നു നമ്മുടെ നമ്മുടെ ചോറിട്ടു ഇതേ പുറകെ സാമ്പാർ വരുന്നുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് അന്നേരം തന്നെ അവർ അവിടെ ക്ലീൻ ചെയ്ത ഗ്ലാസും പിന്നെ ഇലയും ജഗ്ഗും എല്ലാം എടുത്തുകൊണ്ട് പോയി അവിടെ ക്ലീൻ ചെയ്ത് വേറെ അന്നേരം തന്നെ ഇല വയ്ക്കും ഇവിടെ കണ്ടില്ലേ ക്ലീൻ ചെയ്ത് അന്നേരം തന്നെ അത് അടുത്ത ഇലയിട്ട് കറിയൊക്കെ വെച്ച് കഴിഞ്ഞു ഊണ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് വേറെ വഴിക്കാം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒരേ സമയം കഴിക്കാൻ വരുന്നതും കഴിച്ചുകൊണ്ടിരിക്കുകയും കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു വഴിയിലൂടെ നമ്മളെ ഇറക്കി വിടുന്നത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് ഇറങ്ങിയേക്കുന്നത് ഊണൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഊണായിരുന്നു ആദ്യമേ ചോറും സാമ്പാറും ഒരു തോരനും ചമ്മന്തിയും അത് കഴിയുമ്പോഴത്തേനും പിന്നെ പച്ചമോരും രസമൊക്കെ കൊണ്ടുവരും അത് ആവശ്യത്തിന് ഇഷ്ടം പോലെ നമുക്ക് തരും അതുപോലെ ഫുഡ് ഫ്രീ ആണ് അതുപോലെ നമ്മളായിരുന്ന ഹാള് പോലെ ഒരുപാട് ഡൈനിങ് ഹാളുകളുണ്ട് ഇവിടെ അതുപോലെ ഡൈനിങ് ഹാളാണെങ്കിലും എല്ലായിടവും നല്ല നീറ്റാണ് ഇഷ്ടം പോലെ വെള്ളവും കുടിവെള്ളവും ഒക്കെ ഉണ്ട് അന്നദാനത്തിൽ ഊണ് കഴിക്കാനായിട്ട് പോകുന്ന ആൾക്കാരാണ് ഇത് മുഴുവനും അപ്പോൾ നമ്മളെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്നത് ഇതുവഴിയാണ് മോളിൽ നിന്ന് ഈ ഓറഞ്ച് ഡ്രസ്സ് എടുത്ത വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ അവർ ഇവിടുത്തെ ഇവിടെ കൂടുതൽ പേരും സേവനം ചെയ്യുന്നവരാ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടുത്തെ കിച്ചണൊക്കെ എന്ത് വലിയ കിച്ചണായിരിക്കും എന്ന് ഓർത്ത് നോക്കി അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ ആ ഭാഗങ്ങളെല്ലാം തന്നെ എല്ലായിടവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മളീ നടക്കുന്ന വഴിയിലെല്ലാം എന്നെ ചൂടാണേലും ഇത് ഈ പെയിൻറ് പോലെ എന്തോ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൂടില്ല ഒട്ടും വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഈ ബഗ്ഗി കാറിൽ കയറി ഇതിൽ പോകാം ഇതുപോലെ എല്ലാ സ്ഥലത്തും പിന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും നല്ല വാഷ്റൂമുണ്ട് എല്ലായിടവും നല്ല നീറ്റ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിവിടുത്തെ നടപ്പന്തലാണ് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ളത് വൈകുന്നേരമാണ് ഇവിടെ ഒത്തിരി പേര് കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെ ഒരുപാട് നടപ്പന്തലുണ്ട് ഇവിടെ ഈ നടപ്പന്തലിൽ ഇതുണ്ട് ഇവിടെ കിടക്കാനായിട്ട് ഇവിടെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വന്ന് നന്നായി കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം റെസ്റ്റ് എടുക്കാം നല്ലപോലെ അതുപോലെ തന്നെ അവിടെ കുടിവെള്ളമുണ്ട് കുടിവെള്ളം എവിടെ നോക്കിയാലും ഉണ്ട് ഇവിടെ ആരും വിശന്നും ദാഹിച്ചൊന്നും ഇരിക്കാൻ പാടില്ല ഇത് ഇവിടുത്തെ വേറൊരു നടപ്പന്തലാണ് ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത് എല്ലായിടവും നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്തോ ഒരു ഏരിയയിലാണ് നല്ല പടർന്ന് പന്തലിച്ച ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് അതുകൊണ്ട് ഇത് വേറൊരു നടപ്പന്തലാണ് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വന്നാലും നമുക്കിവിടെ ദർശനം നടത്താം പക്ഷേ വലിയ ക്യൂ ആയിരിക്കും എത്ര നേരം നിൽക്കണമെന്നുള്ള കാര്യം അറിയില്ല അത് തിരക്കനുസരിച്ച് ക്യൂ നിൽക്കേണ്ടി വരും ഓൺലൈൻ അല്ലാത്ത ക്യൂവിന് സർവദർശൻ എന്നാണ് പറയുന്നത് ആ ക്യൂവിന് അപ്പോൾ ആ ഈ സർവദർശനും സ്പെഷ്യൽ ദർശനവും കൂടെ ഉള്ള ക്യൂ രണ്ടും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് ചെല്ലുമ്പം ഈ രണ്ട് ക്യൂവും ഒരുമിച്ച് തന്നെയാണ് ചെല്ലുന്നത് അപ്പം നമുക്ക് ദർശനം ഒരേപോലെ തന്നെ ആയിരിക്കും അവിടെ ചെല്ലുമ്പം ഈ വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒരേ ലൈനായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം ദർശനത്തിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പൈസ അടച്ച് ഓൺലൈൻ ക്യൂവും ഇതും രണ്ടും ഒന്നായിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ സർവദർശൻ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചധികം സമയം ചിലപ്പം ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ളതുള്ളൂ ബാക്കി ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും സമന്മാരാണ്
ക്ഷേത്രത്തിന്റെ ഇലയോടൊക്കെ കറങ്ങി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിന്റെ അടുത്ത് എത്താറായി. ഈ രണ്ട് സൈഡിലും കാണുന്നതല്ല ഇവിടത്തെ ഗസ്റ്റ് ഹൗസുകളാ ഒരുപാടുണ്ട് ഒത്തിരി ഏരിയയിലുണ്ട് ഇതും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത കൂട തന്നെ റൂമും ബുക്ക് ചെയ്താ അങ്ങനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് റയർ ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ ഏകയാലും ഇവിടെ താമസം നല്ല സുഖമാണ് എന്നാ കാലാവസ്ഥ നല്ല തണുപ്പാണ് താനും നല്ല വെള്ളവും നല്ല ഒരു അന്തരീക്ഷവാ ഇവിടെയാ നമ്മൾ താമസിച്ചത് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് വന്നതാ എനിക്ക് ചായ വേണ്ട വെള്ളം മതി എന്ന് പറഞ്ഞു അതുകൊണ്ടോ ചില്ലു കുപ്പിക്കകത്താണ് വെള്ളം പൊട്ടിച്ചു കുടിക്കട്ടെ ഇന്നാണെ അധികം വെള്ളമൊന്നും കുടിച്ചില്ല ഈ ഒരു കുപ്പി വെള്ളമേ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഈ കുപ്പി തിരിച്ചു കൊടുക്കുകയാണെ 20 രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുപ്പിയോടെ കൊണ്ടുപോകണമെങ്കിൽ 50 രൂപയേ ഒരു ബോട്ടിലിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത് ഞാനും ചേട്ടായിയും അമ്മച്ചിയും മുത്തനും പൊന്നൂനും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മുത്തനും പൊന്നൂനും പരീക്ഷ ആയതുകൊണ്ട് അവർ വന്നില്ല അപ്പോൾ അവർക്ക് പകരമായിട്ടാണ് കുഞ്ഞാൻ്റെയും മീനും കൂടെ ഞങ്ങളുടെ കൂടെ പോകുന്നത് ആധാർ നമ്പർ വെച്ചാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ആൾക്ക് മാത്രമേ ദർശനത്തിന് കയറാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളോർത്ത് ഇവർക്ക് കയറാൻ പറ്റുമെന്ന് ഓർത്ത് പക്ഷേ ഇവരെ കയറ്റി വിട്ടില്ല അതുകൊണ്ട് അവരിന്ന് രാവിലെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് സർവ്വദർശന തൊഴാനായിട്ട് പോയേക്കുക ഇപ്പം 4 മണിയാകാറായി ഇതുവരെ തിരിച്ചു വന്നില്ല അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കാര്യം ഇവിടെ ഒരു 5-6 ക്ഷേത്രങ്ങളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ലോക്കലായിട്ടുള്ള ചെറിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അപ്പോൾ അത് തിരുപ്പതി തിരുമലയിലെ ബാലാജി ബസ് സ്റ്റാൻഡാണ് ഇതെല്ലാം APSRTCയുടെ ബസ്സുകളാണ് തിരുപ്പതി നിന്ന് തിരുമലയ്ക്കും തിരുമലയിൽ നിന്ന് തിരുപ്പതിയിലേക്കുമുള്ള ബസ്സുകളാണ് ഇതെല്ലാം എപ്പോഴും സർവീസ് ഉണ്ട് എന്തോരം ബസ്സുകളാണ് കിടക്കുന്നതെന്ന് കണ്ടോ ഇതെല്ലാം ഇലക്ട്രിക് ബസ്സുകളാണ് ഈ ബസ്സൊക്കെ അതുകൊണ്ട് ഇതെല്ലാം ഇലക്ട്രിക് ബസ്സാണ് ഇത് ഇതെല്ലാം APSRTCയുടെ ബസ്സുകളും എല്ലാം തിരുപ്പതി തിരുമല പോകുന്ന വണ്ടികളാണ് അതേ ഉള്ളൂ ബോർഡ് അതേ ഉള്ളൂ അതുപോലെ തീർത്ഥാടകർ എത്തുന്നുണ്ട് അന്നേരം ഇവിടുന്ന് വെല്ലൂരിനും കാട്ടുപാടിക്കും ഒക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഒത്തിരി ബസ്സുകളുണ്ട് അപ്പോൾ ഓരോ ബസ്സും പോകുന്നതനുസരിച്ച് അടുത്ത ബസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടുക ഇലക്ട്രിക് ബസ്സും ഇഷ്ടം പോലെ ഉണ്ട് അതേ അതേ മറ്റേ ബസ് വരുന്നതുണ്ടോ ഈ ബസ് ഫ്രീ ആണ് കേട്ടോ അതായത് തിരുപ്പതി അമ്പലത്തിന് ഇവിടെ മൊത്തം എഴുതിയിട്ടുണ്ട് ചുമ്മാ എന്നുകൊണ്ട് ഞങ്ങൾ നടന്നു കിടന്നത് ഗീതോപദേശം പാർക്കിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നതാണ് ഒരുപാട് ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ചെടികളുണ്ട് നോക്കി എന്ത് പൂക്കളാണെന്ന് നോക്കി ഈ പ്ലാവയിൽ ഒരു 2-3 ചക്ക കായ്ച്ച് കിടപ്പുണ്ട് ആ മേളിലോട്ട് ഉണ്ട് കേട്ടോ വന്നിട്ടുണ്ടോ വെയിലൊക്കെ പോയി കഴിയുമ്പോഴേ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് നല്ല രസം ഇവിടെ വന്നിരിക്കാനായിട്ട് സമയമില്ല അല്ലേ ചുമ്മാ ഇവിടെ വന്നിരിക്കാനത് എവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഏക്കാലും പാർക്കിലോട്ട് വലിയ തിരക്കില്ല കിരീടമൊക്കെ വെച്ച വണ്ടി തിരുപ്പതിയിൽ നമ്മൾ കയറി വരുന്ന വഴിയാണ് ഇത് അപ്പോൾ ഇതാണ് കല്യാണക്കട്ട ഇവിടാണ് ഭക്തർ വന്നിട്ട് തലമുണ്ടനം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വേറെ സ്ഥലങ്ങളുണ്ട് അപ്പുറത്തൊക്കെ ഇവിടെ തലമുണ്ടനം ചെയ്യുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട നമ്മളൊരു ടോക്കൺ എടുത്താൽ മതി അപ്പോൾ ടോക്കൺ എടുക്കുമ്പോൾ ഒരു ബ്ലേഡും കൂടെ തരും അതുകൊണ്ട് നമ്മൾ അകത്ത് കയറി ചെന്നാൽ മതി പിന്നെ നമ്മൾ മുടി ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യുന്നവളെങ്കിൽ അതിന് ടോക്കണും എടുക്കേണ്ട നമ്മൾ നേരെ കയറി ചെന്നാൽ മതി അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഇന്നലെ വന്ന് തലയൊക്കെ മുണ്ടനം ചെയ്തു ഒരു 10 വയസ്സ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടെന്നാൽ ഫുള്ള് ക്ലീൻ ഷേവ് ആക്കിയേക്കാം വണ്ടിയെ പോകുമ്പോഴും ഇങ്ങനെ തന്നെ എളുപ്പമുണ്ടല്ലോ ആ തലമുടി ഒന്ന് തോർത്തുണ്ടല്ലോ അല്ലെ തന്നെ തോർത്താൻ ഒരു ശകലം മുടിയേ ഉള്ളായിരുന്നു തോർത്തണ്ട ഈരി വെക്കണ്ട എന്ത് സൗകര്യ ഒന്നോ രണ്ടോ ദിവസം കുളിച്ചില്ല കുഴപ്പമില്ല മുടി ഒഴിയോന്ന് പേടിക്കണ്ട എത്രയെല്ലാം ഗുണങ്ങളാണെന്നറിയോ അത് ശരിയാ എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ മീനും കുഞ്ഞാൻ്റെയും കൂടെ തൊഴുതിറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവരെ കൂട്ടാനായിട്ട് പോകും അപ്പോൾ അവിടുന്ന് ആരുടെയോ ഫോൺ മേടിച്ച് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അവരെപ്പോൾ കയറിയതാ അല്ലേ 11 മണിക്ക് കയറിയതകത്ത് രാവിലെ 11 മണിക്ക് കയറി ഇപ്പം 6:30 ആയി സമയം അയ്യോ 7.5 മണിക്കൂർ പിന്നെ 7.5 മണിക്കൂറൊന്നും വലിയ സമയമൊന്നും ഇല്ല ഇതിലും കൂടുതൽ ക്യൂ നിൽക്കുന്ന സമയങ്ങളുണ്ട് അവിടെ ഫ്രീ ആയിട്ടേ ഫുഡൊക്കെ അവിടെ തന്നെ അവർ കൊണ്ട് കൊടുക്കും ആ സമയത്ത് ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഒത്തിരി നേരം ക്യൂവും ഇങ്ങനെ താമസിക്കുന്ന അനുസരിച്ച് അവർക്ക് അറിയാലോ ആ സമയം അനുസരിച്ച് ഫുഡ് കൊണ്ട് കൊടുക്കും എല്ലാവർക്കും ഇവർക്ക് ഫുഡ് കൊണ്ടുവന്നെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചു വല്ലതും കഴിച്ചോന്ന് എന്നിട്ട് പറഞ്ഞ ഫുഡ് കൊണ്ടുവന്നായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഇവര് മേടിച്ചില്ലെന്ന് പറഞ്ഞു അതിനുള്ള വിശപ്പേ ഉണ്ടായിരുന്നു കാട്ടുപന്നി നടക്കുന്നു കേട്ടോ ഇത് ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ് ഇവിടെ 24 മണിക്കൂർ ഇങ്ങനെയാ ആൾക്കാരിങ്ങനെ ഒഴുകുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വർക്കിംഗ് ഡേ ആയിട്ട് ഇത്രയും തിരക്കാണ് അപ്പോൾ അല്ലാത്ത ദിവസം തന്നെ ആയിരിക്കും ശനിയും ഞായറും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും
രണ്ടുപേരും അടുത്ത് ക്ഷീണിച്ച് നിൽക്കുന്നുണ്ടോ? അന്ന് കടയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചോണ്ട് നിൽക്കുക. എങ്ങനെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഭക്തജനങ്ങളെ? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? തൊഴുതോ നല്ലപോലെ? നല്ലോണം തൊഴുതു. ആണോ? പക്ഷേ ഞങ്ങൾ ആകെ പരീക്ഷിച്ച് വലഞ്ഞു. ആ, നിങ്ങൾ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാൻ അതുപോലെ പരീക്ഷിച്ചത്. ആ, പരീക്ഷിച്ചു. എട്ടുമണിയാ സമയം. ആണോ? ആ, അപ്പൊ നേരത്തെ തൊഴുതിറങ്ങിയില്ലേ? അതെ, പരീക്ഷണം കുറച്ചേ പരീക്ഷിച്ചുള്ളൂ കേട്ടോ. ഇവിടെ ക്യാമറാമാന്റെ ഷൂ ആരോ അടിച്ചോണ്ട് പോയിന്ന്. ഞങ്ങൾ ഒരിടത്ത് ഇട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് പോയതാണ്. പക്ഷേ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നേ. വന്നപ്പോഴത്തേനും എൻ്റെ അമ്മച്ചിയുടെയും ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടായുടെ ചെരുപ്പ് മാത്രം ആരും അടിച്ചുകൊണ്ട് പോയി. തട്ടിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നേച്ച് ഞങ്ങൾ ട്രെയിനേ വന്നാൽ നമ്മുടെ ബാഗും പിന്നെ ക്യാരോ അടിച്ചുകൊണ്ട് പോയി, പേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു പോകാൻ ഇനി പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതേ വാചകം തന്നെ പറഞ്ഞുകൊണ്ട് പലരും നമ്മുടെ അടുത്ത് വരും. ആ, അപ്പോൾ ആദ്യം വന്നാൽ ചോദിക്കും ഭാഷ ഏതാ, ഹിന്ദി അറിയാവോ, തമിഴ് അറിയാവോ, അല്ലെ തെലുങ്ക് അറിയാവോ, ഏതാ അറിയാവോ എന്ന് ചോദിക്കും. എന്നിട്ട് മഹാരാഷ്ട്രക്കാരാണെന്നും പറഞ്ഞ് മഹാരാഷ്ട്രക്കാരും ഒക്കെ ഉണ്ട്. ആ, അപ്പം അതിങ്ങനെ ഒന്നെങ്കിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കും, പിള്ളേരൊക്കെ കാണും, ഫാമിലി ആയിട്ടായിരിക്കും കാണും, വെറുതെയാ. അത് നേരത്തെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു, വന്നപ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തും വന്നിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ അടുത്ത് എത്ര പേര് വന്നു, അങ്ങനെ രണ്ടു മൂന്ന് പേര്. നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല നമ്മൾ കണ്ടാ പറയല്ല അവരെങ്ങനെയാന്നുള്ള ഒരു നമുക്ക് തോന്നേ. എന്നിട്ട് വന്നേച്ച് അപ്പം ചെറിയ പൈസ അല്ല, ഒരു നമ്മളിപ്പോ ഒരു 1500 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പോരാ, ഒരു 500 രൂപ തിരിച്ച് ഞങ്ങൾ ഇട്ട് തരാം, ഗൂഗിൾ പേ ചെയ്ത് തരാന്നൊക്കെയാ പറയുന്നത്. ഒന്നും വിശ്വസിച്ചേക്ക് എല്ലാരും. അതെ, ഇപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമൊക്കെ സഫലമായി. അപ്പോൾ ഞങ്ങൾ തിരുപ്പതിയിൽ ദർശനമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം ഓടിയിട്ട് എവിടെയെങ്കിലും നിർത്തി സ്റ്റേ ചെയ്യാമെന്നോർത്താണ് ഇന്ന്. വഴിയിൽ നിന്ന് ടോക്കൺ നമ്മളിവിടെ തിരിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നല്ലോ. ആ, പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഈ വഴിക്കാ വരുന്നത്, നമ്മളിത് ആ റൈറ്റ് സൈഡിൽ കൂടെ വന്നിരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് വേറെ വഴിക്കാം. ഇത് നടന്ന് കയറി വരുന്ന വഴിയാ കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്, നനയാതെയും വെയിലും ഉള്ളതെയൊക്കെ പ്രൂഫും ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇനി നടന്നും കൂടെ വരണമെന്ന്. നടന്നേ, നടന്നു വരാൻ താല്പര്യമുള്ളവർ നടന്നു കയറി വരിക, ഡ്രൈവർ വണ്ടിയായിട്ട് മുകളിലേക്ക് പോകും. ആഹാ, അതിന് അച്ഛമ്മയുടെ ഇത് പിടിച്ചോ, എനിക്ക് നടക്കാൻ കഴിയില്ലെന്ന് ഉടനെ പറയുന്നേ. ആന്റി വഴി നോക്കിയിരുന്നോ കേട്ടോ, ചിലപ്പോ പുലിയോ മാനോ കടുവയൊക്കെ കാണും. രാത്രിയിലെല്ലാം ഉറങ്ങാൻ പോയി കാണും ആന്റി. അതൊന്നുമല്ല, പറയാൻ പറ്റില്ല. ഇത് നടന്നു കയറി വരുന്ന വഴിയാണ്, നല്ല സൗകര്യം അല്ലേ. വെയിലൊന്നും കൊള്ളണ്ടല്ലോ. അതെ, മഴ പെയ്താലും നനയല്ല. ഈ സൈഡൊക്കെ നോക്കിയാ നല്ല സേഫ്റ്റി ആണ് കേട്ടോ. മതിലും കെട്ടി അതിന്റെ മുകളില് ഇരുമ്പ് വേലിയും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം. ഇതേ ഇതിലെ കണ്ടത് രാത്രിക്കൊക്കെ ആൾക്കാർ കയറി വരുന്നു. ഇത് നടന്നു പോകുന്നവരാണല്ലോ. ഇതല്ലേ, ഇത് നടന്ന് ഇറങ്ങി വരുന്ന, അതായത് ഷോർട്ട് കട്ടാ നടന്നു വരുന്നേ. ഈ റോഡ് പോകുന്ന പോലെ അല്ല, ഇടയ്ക്കെല്ലാം ഇവിടെ എന്നാണേലും എന്ത് മരങ്ങളാണ്, മേളിലാണേലും ആ ബിൽഡിംഗ് ഒക്കെ പണിതേക്കുന്ന മരങ്ങളൊന്നും വെട്ടി കളയാതെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാ. നിലവിലുള്ള മരങ്ങളൊക്കെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. തിരിച്ച് താഴെ തിരുപ്പതി എത്തേണ്ട സമയം പറയുന്ന 40 മിനിറ്റ് കേട്ടോ, 40 മിനിറ്റ് കൊണ്ടേ താഴെ വരാവുള്ളതാണ്. അതുപോലെ ശ്രദ്ധിച്ച് പതുക്കെ വരണം, ഓവർടേക്കൊന്നും ചെയ്യാതെ. ഇഷ്ടംപോലെ ഹെയർ പിൻ ബിൻഡുകൾ ഉണ്ടല്ലോ. നടന്നു പോകുന്ന വഴിയിലും ഇഷ്ടംപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന. അപ്പം നമ്മൾ താഴെ ഇറങ്ങി വന്നു. അതെ, അതിലെയാണ് നമ്മൾ കയറിപ്പോയത് അങ്ങോട്ട് പോയപ്പോൾ. അപ്പം നമ്മൾ തിരുമലയിൽ നിന്ന് ഇറങ്ങി വന്ന് തിരുപ്പതി ടൗണും കഴിഞ്ഞ് നമ്മുടെ ഇതേ ഹൈവേയിലേക്ക് വന്ന് കയറുക. അപ്പം അതെ, നമ്മൾ തിരുപ്പതിയൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്നു. ചിറ്റൂർ 65 കിലോമീറ്റർ. അപ്പം നാളെ നമുക്ക് ഇവിടെ ഗോൾഡൻ ടെമ്പിൾ ചിലപ്പം കാണും, ചിലപ്പോൾ അല്ലെങ്കിൽ ഹൊക്കനക്കിൽ പോവും. അപ്പം നാളെ രാവിലെ തീരുമാനിക്കുകയല്ല. ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.